നമസ്കാരം ഉണ്ട്. അപ്പൊ നമ്മളെ അടുത്തൊരു ഐറ്റം നമ്മള് പരീക്ഷിക്കാൻ പോണെന്ന്. അത് വേറെ ഒന്നുമല്ല, ഒരു ഒരു ചൈനീസ് ഐറ്റമാണ് നമ്മളിന്ന് പരീക്ഷിക്കണത്. ഇപ്പൊ ചൈന എന്നൊക്കെ പറയുന്നിടത്ത് ഇപ്പോ കൊറോണയൊക്കെ നമുക്ക് അവര് തന്ന് നമ്മളാകെ വീട്ടിലനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ലോക്ക്ഡൗൺ ആയിട്ടും നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ സമയത്ത് അവരുടെ ഒരു ഐറ്റം എടുത്തിട്ട് അവരെ നമ്മള് കടിച്ചു കയറുന്ന പോലെ ഈ സംഭവം ഉണ്ടാക്കി എന്നിട്ട് ചെറ പറയാൻ അടുത്തില്ല. അങ്ങനെ തന്നെ നമുക്ക് അവരുടെ ഒരു വാശി തീർക്കുന്ന പോലെയാണ് നമ്മളൊരു ചൈനീസ് ആയിട്ട് എടുത്തിരുന്നത്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ റെസ്റ്റോറൻറ്റുകളും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും എഗ്ഗ് ഫ്രൈഡ് റൈസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ എഗ്ഗ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അതായത് തുച്ഛമായ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു സാധാരണ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നോ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്കിത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റ് ആയിട്ട് ഇടയിൽ ഒന്ന് രേഖപ്പെടുത്തുക. മാത്രമല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ നൽകുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ചെന്നിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണമൊന്ന് ഞെക്കി വെച്ച് തൊട്ടപ്പുറം കാണുന്ന ആ ബെല്ല ഐക്കണും കൂടി ഒന്ന് ഞെക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്ന ഓൾമയും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഇച്ചിരി നീളം ഉണ്ടാവും, ഇത് കാണാൻ ഇത്തിരി ഭംഗിക്കും, അതാണ് നല്ലത്. രണ്ട് ഗ്ലാസ് ബസ്മതി അരി. അപ്പോൾ ആ അരി വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് കഴുകിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂറോളം നമ്മളത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കണം. കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഈ അരി ഒന്ന് അതിനകത്തേക്ക് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ ഓയിലും കുറച്ച് ഉപ്പും നമ്മൾ ഇട്ട് വെക്കണം അതിനകത്ത്. എന്താ വെച്ചാൽ അരികൾ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിക്കുന്നത്. പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഊറ്റി വെച്ച് നമ്മളൊരു ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് ഉണ്ടാക്കണം. നമ്മൾ റൈസ് ഉണ്ടാക്കണ ദിവസം പാൻ ചൂടാക്കി വെച്ച് അതിനകത്ത് ഓയിൽ ഒഴിക്കുക. അപ്പോൾ പാൻ ഇങ്ങോട്ട് ചൂടായിട്ട് വന്നു തുടങ്ങുമ്പോൾ നമ്മളതിനകത്ത് ഈ ആ ഓയിലിലേക്ക് ഒരു മൂന്ന് മുട്ട കൊത്തി ഒഴിക്കുക. അപ്പോൾ മുട്ട കൊത്തി ഒഴിച്ചതിൽ ആ ബുൾസൈ പോലെ കിടക്കുന്ന ആ ഭാഗത്തേക്ക് കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ പൊരിച്ചിടുക. നല്ല രീതിയിൽ പൊരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം നല്ലോണം പൊരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും ഇയാളുടെ ഇഷ്ടം ഞങ്ങൾ നോക്കണമെന്നാന്ന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് പൊരിച്ചെടുത്തേക്ക. എന്തായാലും ഞാൻ ഇച്ചിരി പൊരിച്ചെടുക്കുന്നുണ്ട് കൂടുതൽ. അപ്പോൾ അതെ, നമുക്കിനി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ്. ആദ്യം ക്യാരറ്റ് കുരുകുരുന്ന് അരിഞ്ഞത്, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാബേജ് നൈസായിട്ട് അരിഞ്ഞത്, തുള്ളി വട്ടത്തിൽ അരിഞ്ഞത്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഉരുളിയാണ് എടുത്തേക്കുന്നത്. അത് ഇച്ചിരി കട്ട് ഉണ്ടാവും, മാത്രമല്ല നമുക്ക് ഇളക്കുമ്പോൾ ഒരുപാട് സ്ഥലവും കിട്ടും. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് അതിനകത്തേക്ക് ഇടുക. അപ്പോൾ ക്യാമറ ചെറുതായിട്ടിപ്പോൾ നനഞ്ഞ്, അത് വേറെ ഒന്നുമല്ല, ആ ഉള്ളി ഇട്ടിപ്പോൾ എണ്ണ ആളുടെ കയ്യിലേക്ക് തെറിച്ചാണ്. ഏറ്റവും കുരുകുരാന്ന് അരിഞ്ഞിരിക്കുന്നത് ഇടുക. അപ്പോൾ നമ്മളത് ഹൈ ഫ്ലെയിമിൽ അരിക്കഴിഞ്ഞത്തെ നമ്മൾ പാചകം ചെയ്യേണ്ടത്, കാരണം ചൈനീസ് ഫുഡൊക്കെ ഹൈ ഫ്ലെയിമിലും പകുതി വെന്ത ഒരവസ്ഥയിലായിരിക്കും. കുരുകുരാന്ന് അരിഞ്ഞിരിക്കുന്ന ബീൻസാണ്, ആ ബീൻസ് അതിനകത്തേക്ക് ഇടുക. അതിൻ്റെ ഒപ്പം കുറച്ച് ഇറച്ചിയും കൂടി പോയിണ്ട്, അതായിരുന്നു ഇപ്പോൾ എൻ്റെ കൈയൊന്നും മുറിഞ്ഞ് ഇച്ചിരി ഇറച്ചിയുണ്ട്. നമ്മുടെ പണ്ടത്തെ പച്ച തക്കാളിയാണ് ക്യാപ്സിക്കം, അത് കുരുകുരാന്ന് അരിഞ്ഞിട്ടുണ്ടല്ലോ, ആ അതൊന്ന് അതിനകത്തേക്ക് ഇടുക. അത് ക്യാബേജ് ഇടുക. ഇതൊക്കെ ഇട്ടൊക്കെ ഇടക്കേന്ന് ഇടാനുള്ള കാരണം ഇങ്ങനെ ഓടൽ ഓടൽ എടുത്തു വെച്ചേക്കായിരുന്നു, കാരണം അത് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പിടിപിടിയെന്ന് ഇട്ടേക്കണം. അപ്പോൾ പിടിപിടിയെന്ന് ഇടാൻ വേണം, പിടിപിടിയിൽ നിന്ന് ഇളക്കി അടുത്തടുത്ത് എടുക്കുകയും വേണം. സംഭവങ്ങളൊക്കെ കൂട്ടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിരുന്ന രീതിയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആവാമാതിരി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ഹൈ ഫ്ലെയിമാണ്, അതുകൊണ്ട് നിർത്തരുത്, ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അടുത്ത് നമ്മൾ പൊരിച്ച് വെച്ചേക്കണ നമ്മുടെ മുട്ടയാണ്, ആ മുട്ട അതിനകത്തേക്ക് ഇടുക. ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ചിക്കൻ ഈ സമയത്ത് ഇടുക. എന്തായിട്ടായാലും ഈ സമയത്ത് അത് ഇടുക, അത്രേ ഉള്ളൂ ഈ സംഭവത്തിൻ്റെ കാര്യം.
പിന്നെ നമ്മൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആവാൻ മാതിരി വീണ്ടും നിളക്കാം. മുട്ടയൊക്കെ എല്ലായിടത്തും ചെന്ന് ആ ഒരു എല്ലാത്തിലും അതിൻ്റെ ഇത് പറ്റി വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് കഴിച്ചിരിക്കുക. ഈ അതൊക്കെ ചെറിയ തോതിലൊരു വാട്ടം വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് അതിനകത്തേക്കൊന്ന് ഒഴിക്കുക. അപ്പോൾ അല്പം ഒരു കളർ വ്യത്യാസമൊക്കെ കാണും, പേടിക്കണ്ട. അപ്പോൾ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ഒരു ചില്ലി സോസും കൂടി അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതേതാണ്ട് ഇത് പോയോ എന്നൊരവസ്ഥയിൽ ഇത് കാണും. ഒന്നും നോക്കണ്ട, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഇളകുക, ഒക്കെ മിക്സാവുന്ന രീതിയിൽ നല്ല പെഡായിട്ടാണ് ഇളകിക്കൊണ്ടിരിക്കുക. കാരണം ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം, മാസ്റ്റർ പീസ്. സംഭവം ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുക. ഇതൊക്കെ നമ്മൾ ഇട്ടതുകൊണ്ട് ഉപ്പ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ പതുക്കെ ചെക്ക് ചെയ്ത് നോക്കി വെച്ച്, ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഇടണം. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടാവില്ല. ഉപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി കുറച്ചിട്ടേക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ചോറ് ഫ്രിഡ്ജിൽ നിന്ന് ഇട്ടതെന്ന് വെച്ച് അതിനകത്തേക്ക് ഇടണം. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണാം അത് ഒരു വെറൈറ്റി ആയിട്ടെല്ലാം മാറി മാറി ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഓയിൽ ഒഴിച്ചതിൻ്റെയും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഒരു ഗുണമാണത്. അപ്പോൾ നമ്മുടെ ആ ഉരുളിയിലേക്ക് ചോറ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചോറ് ടൈം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നീളത്തിലുള്ള അരിയാണ് വാങ്ങിയത്, ചില കാശ് മുടക്കിയുള്ള വാങ്ങണത്. അപ്പോൾ ഈ നീളത്തിലുള്ള അരി വാങ്ങി വെച്ച് ഇട്ടിട്ട് ആ നീളത്ത് തന്നെ ഇരിക്കുമ്പോൾ അത് ഇളക്കി അത് ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഇളക്കണ സമയത്ത് നിന്ന് നോക്കി കണ്ട് ഇളക്കിയില്ലെങ്കിൽ അരി ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് എല്ലായിടത്തും നമ്മളിട്ട സാധനങ്ങളും മുട്ടയും സോസും വെജിറ്റബിൾസും എല്ലാം ഒരുപോലെ വരാൻ വേണ്ടി ഇളക്കി കൊടുത്ത് വെച്ചിരിക്കുക. ഇനി അല്പം കുരുമുളക് പൊടി ഇടുക. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വൈറ്റ് കളർ കുരുമുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ റൈസ് നല്ല രീതിയിൽ വെളുത്തൊക്കെ ഇരിക്കും, വെളുത്തിരിക്കണം എന്നുള്ള ഭംഗിയിലിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അതിൽ വൈറ്റ് കുരുമുളക് പൊടി ഇടുക. ഇപ്പോൾ ഞാൻ ഇട്ടേക്കണത് ബ്ലാക്ക്, എനിക്ക് അങ്ങനെ ഒരു ചെറിയ രീതിയിലൊരു കറുപ്പ് പോലെ, അതായത് ചെറിയൊരു നിറം മങ്ങിയ രീതിയിലാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ അതിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇത്ര ഉള്ളൂ ഈ സംഭവം. ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഈ സോസൊക്കെ ഒഴിച്ചിരിക്കുന്നതാണ് സംഭവം. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഓരോ തവണ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇത്ര ഉണ്ടായേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കുക.